பகுது தருமாய் மேகத்தேரதி என் பிரிய ரட்சக நெழுந்தள்ளுன்னு தர்சிச்சிடுமா பிரத்யக்ஷத என் இயேசு வரும்போல் பகுது தருமாய் மேகத்தேரதி என் பிரிய ரட்சகனே മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ശബദിനം ആശംസിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ശബദത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിട്ടിരിക്കുന്ന ഓരോ മക്കളെയും ശബസ്കൂളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം യജമാനൻ വരുന്നതുവരെ അവന് വേണ്ടി കൈകാര്യം ചെയ്യുക എന്നതിനെ ആസ്പദമാക്കിയുള്ള പാഠഭാഗങ്ങളാണ് ഇന്ന് ഈ ക്വാർട്ടറിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നാം പഠിച്ചു നാം ഒരു ദൈവ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നും ആ കുടുംബത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു ഉഭയകക്ഷി ബന്ധമുണ്ടാവണം എന്നും നാം കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലൂടെ പഠിച്ചു. നമ്മളെ എന്താണ് ഒരു പരസ്പര ഉടമ്പടിയോടുകൂടി വേണം നാം ജീവിക്കുവാനെന്ന് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയോടുകൂടി വേണം നാം ജീവിക്കാനെന്ന് നാം പഠിച്ചു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം നാം എങ്ങനെ കൈകാര്യം ചെയ്യണം, ദശാംശം അത് ദശാംശം എന്ന ഉടമ്പടി അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഉടമ്പടിയാണ് എന്നും ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിൻ്റെയും അനുഗ്രഹത്തോട് നാം എങ്ങനെ വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ശബത്ത് എന്നതും നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലൂടെ നാം മനസ്സിലാക്കി. നമുക്കറിയാം നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് ദൈവം നമുക്കറിയാം നമുക്ക് കിട്ടിയതെല്ലാം എന്താണ് ദൈവം നമുക്ക് തന്നതാണ്. ആ കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ ദൈവത്തിന് തന്നെ തിരിച്ചു നൽകുന്നതായിട്ട് നാം കാണുന്നു. അതിലൂടെ നാം ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലൂടെയൊക്കെ നാം പഠിച്ചു. ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് കടം കൈകാര്യം ചെയ്യൽ എന്നതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഈ ആഴ്ചത്തെ വേദപഠനത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം 15-ാം അധ്യായം, 28-ാം അധ്യായം, മത്തായി 6-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം, സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം, 22-ാം അധ്യായം എന്നീ ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള വേദഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ വേദപഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള മനപ്പാഠ വാക്യം: ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. സദൃശ്യവാക്യം 22:7 നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഈ ആഴ്ചത്തെ പാഠപഠനത്തിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കരുണാസമ്പന്നായ സ്വർഗീയ അടുത്തട്ട പിതാവേ, വീണ്ടും ഒരു ആശീർവാദത്തിൽ ആരിപ്പാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകിയ കൃപയ്ക്ക് നിന്റെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പ ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളോ സംസാരങ്ങളോ ഒന്നും പാഠപഠനത്തിൽ ഉണ്ടാകുവാനിട വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവ മഹത്വം അങ്ങെടുക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവിച്ച ശേഷൻ്റെ നാമത്തിൽ തമ്മുടെ അപേക്ഷിക്കുന്ന കുറവിടകൾക്കുമാറാണ്. നമുക്കറിയാം കടം എന്നുള്ളത് നമ്മൾ നിത്യവും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ. അതായത് പത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കടത്തിൻ്റെ കാര്യങ്ങളായിരിക്കും എൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ അത് കടബാധ്യത മൂലം സാമ്പത്തിക ബാധ്യത മൂലമാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇനി ടി വിയിൽ വാർത്ത വെച്ചാൽ നമ്മളിത് തന്നെയാണ് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെയും കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുടിലിൽ കഴിയുന്നവർക്കും കൊട്ടാരത്തിൽ കഴിയുന്നവർക്കും എല്ലാം എന്തുണ്ട്? കടമുണ്ട്. എല്ലാവരും കടക്കെണിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും ഉള്ള വ്യത്യാസമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം എന്തിലാണ്? ഈ കടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്
സാധിക്കും. ഈ കടത്തെക്കുറിച്ച് നമ്മുടെ പാഠത്തിൽ ഒരു നിർവചനം ഇപ്രകാരം പറയുന്നു, ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നു എന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കടം എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ജീവിത രീതിയായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേകരും എന്തു ചെയ്യുന്നു, കടം മേടിക്കുന്നു, അവർ അവരുടെ ജീവിതം ആഘോഷപൂർണ്ണമാക്കുന്നു. ഇന്ന് നമുക്കറിയാം എല്ലാത്തിനും ആഘോഷമാണ് അല്ലേ. ഇതിനൊക്കെയും എന്ത് വേണം, പണം വേണം. ഈ പണം എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്? അന്യായ വഴികളിലൂടെയൊക്കെ ഇത് സമ്പാദിച്ച് അനേകം ധനം ചെലവഴിക്കുകയും പിന്നീട് അവർ എന്ത് ചെയ്യുന്നു, കടക്കെണിയിലാവുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്തുണ്ട്, കടം പടർന്നു പിടിച്ചിട്ടുണ്ട്. അതൊരു അർബുദം പോലെ എന്ത് ചെയ്യുന്നു, പടർന്നു പിടിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെ ഈ കടത്തെ മാറ്റി നിർത്താമെന്നും, ഇനി അഥവാ നമ്മൾ കടക്കെണിയിലായിട്ടുണ്ടെങ്കിൽ, കടക്കെണിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്നുമാണ് ഈ ആഴ്ച പാഠത്തിലൂടെ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ ഒരിടത്തും കടം വാങ്ങുന്നത് പാപമാണെന്ന് ഒരിടത്തും പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കടം വാങ്ങുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്, അനന്തരഫലങ്ങളെക്കുറിച്ചൊക്കെയും ബൈബിളിൽ പലയിടത്തും വളരെ ശക്തമായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടം കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം നാം പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ കാരണമാണ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്നാമതായിട്ട് നമ്മുടെ അജ്ഞതയാണ് അതിന് കാരണം. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്ന് അനേകരും വിദ്യാസമ്പന്നരാണ്. വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ആഴത്തിലുള്ള അറിവുകളുണ്ട്. നമുക്കറിയാം നമ്മൾ പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ പലരും പലതിനെക്കുറിച്ചും വളരെ വസ്തുനിഷ്ഠമായിട്ടൊക്കെയും പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം എന്താണ്, ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, ധനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അജ്ഞതയിലാണ് അവർ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അജ്ഞത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ അത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ സാമ്പത്തിക അജ്ഞത അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അവർക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നും എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നും എങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൈകാര്യം ചെയ്യണമെന്നും ആ കുടുംബത്തിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ആദ്യ പടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥത മൂലം നമ്മൾ കടക്കെണിയിലാകുന്നതിനെ കുറിച്ചാണ്. ഇന്ന് നമുക്കറിയാം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. പലരും എന്ത് ചെയ്യുകയാണ്, അവരുടെ സ്വാർത്ഥത കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് അവർ കടക്കെണിയിലായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിതവ്യയം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് ഈ ഇന്നത്തെ സമൂഹം ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും എല്ലാം എന്താണ്, വളരെയധികം ധാരാളിച്ച് ആണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുവാനായിട്ട് വളരെ കുറച്ച് ധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനായിട്ട്, എൻ്റെ അയൽക്കാരനെ പോലെ ജീവിക്കുവാൻ, എൻ്റെ കൂട്ടുകാരനെ പോലെ ജീവിക്കുവാൻ, എൻ്റെ ബന്ധുക്കളെ പോലെ ജീവിക്കുവാൻ എനിക്ക് എന്ത് വേണ്ടി വരും, അധികം പണത്തിൻ്റെ ആവശ്യം എനിക്ക് വേണ്ടി വരുന്നു എന്ന് നമുക്ക് ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം പലരും ഇന്ന് കടക്കെണിയിലാവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ വരുമാന പരിധിക്കുള്ളിൽ ജീവിക്കുവാൻ അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അവരെപ്പോഴും മറ്റുള്ളവരെ നോക്കുന്നു. അവർ ധരിക്കുന്ന വസ്ത്രം, അവർ പോകുന്ന ഹോട്ടലുകൾ, അവർ പോകുന്ന ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ കാറ്, അവരുടെ വീട്, നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പണത്തിനോടുള്ള അത്യാർത്ഥി ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടുന്നത് നമുക്ക് തികയാതെ വരുമ്പോൾ അത് സമ്പാദിക്കുവാനായിട്ട് നമ്മൾ വേറെ വഴികൾ ആരായുകയും
അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരിക്കലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കാരണം നമ്മുടെ ദുർച്ചെലവ് കൂടുന്തോറും എന്തു ചെയ്യുന്നു, നമുക്ക് ദശാംശം കൊടുക്കുവാനോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വഴിപാടുകൾ കൊണ്ടുവരുവാനോ ഒന്നും സാധിക്കത്തില്ല. ഇതുമൂലം ഈ വ്യക്തി എന്തു ചെയ്യുന്നു, വീണ്ടും അതിൻ്റെ അധികമായ കടക്കണിയിലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ ദുരവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ നമ്മൾ കടക്കണിയിലായത് നമ്മുടെ രോഗം മൂലമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആകസ്മികമായ മരണം മൂലമാകാം, അല്ല എങ്കിൽ എന്താ ശിഥിലമായ വിവാഹ ബന്ധം മൂലമാകാം, അതും അല്ലെങ്കിൽ ഒരുത്തൻ ദരിദ്രനായി ജനിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം അവനിപ്പോഴും ഈ കടക്കണിയിൽ കിടക്കുന്നതിൻ്റെ കാരണം. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദുരവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലേ. ഓരോ വിശ്വാസികൾക്കും എന്തുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പ്രതീക്ഷ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുക? നമുക്കറിയാം നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് വിദ്യാഭ്യാസം വേണം അല്ലേ. നമുക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ധനം സമ്പാദിക്കണമെങ്കിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇന്ന് അനേകരും എന്ത് ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി അവർക്ക് ഒരു ബാധ്യതയായിട്ട് വലിയ ലോണുകൾ എടുത്താണ് അനേകരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട്. നമ്മളിതൊക്കെയും എടുക്കുന്നത് നമുക്കിത് അടച്ചു തീർക്കാം എന്നുള്ള ഒരു വിചാരത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കുവാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുവാൻ വേണ്ടിയാണ് നാം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ ലോണും മറ്റ് എന്താണ് പാർപ്പിട ലോണും ഒക്കെ നമ്മൾ എടുക്കുന്നത് അതിനുവേണ്ടിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൻ്റെ തിരിച്ചടവ് നമുക്ക് അടയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് ഇത് അടയ്ക്കാൻ സാധിക്കാതെ വരികയും നമ്മൾ നമ്മുടെ പാർപ്പിടവും നമുക്ക് നമ്മുടെ അഭിമാനവുമൊക്കെ പയ്യെ പയ്യെ നഷ്ടമാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് നിന്നൊരു മോചനം നമുക്ക് വേണമെങ്കിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ ഒരു എന്താണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവർ കടന്നു പോകുമ്പോൾ നാം അവരോട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇത്രയുമേ ഉള്ളൂ, നമ്മുടെ കയ്യിലെ സമ്പാദ്യം ഇതാണ്, ഇതിനുള്ളിൽ വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും അതിനനുസരിച്ചുള്ളതാകുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അവർ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അവർ വലിയ വലിയ സ്വപ്നങ്ങളാണ് അവർക്കുള്ളത് എങ്കിൽ അവരോട് നമ്മൾ പറയുക, നിങ്ങൾ കഴിവതും ഗ്രാൻറ്റുകൾ കിട്ടാറുണ്ട്, ചില സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട്, ഇതൊക്കെയും നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ വലിയ തുക ലോൺ എടുക്കുന്നതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെ തന്നെയും രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, ഒരു ജോലി സാധ്യതയുള്ള ഒരു വിദ്യാഭ്യാസ മേഖല നമ്മൾ എന്ത് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുക. അതായത് നമുക്ക് എത്രയും വേഗം ജോലി ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം ചെറിയ ഒരു ലോണാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പയ്യെ പയ്യെ അത് അടച്ചു തീർത്ത് നമുക്ക് ആ ലോണിൽ നിന്ന് അല്ലെങ്കിൽ ആ കടത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ എന്തിലകപ്പെടും, വലിയ കടക്കണിയിൽ അകപ്പെടുകയും നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം. അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ തന്നെ 12-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവുമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നാം അനേക ജാതികൾക്ക് വായ്പ കൊടുക്കുന്നവരായിരിക്കും, എന്നാൽ നമുക്ക് വായ്പ വാങ്ങേണ്ട അവസ്ഥ വരികയില്ല എന്നും പറയുന്നു. ഇനി നമുക്ക് ഇനിയും എന്താണ് ഒരു വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, 1 തെസ്സലോനിക്കർ 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി
വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നുവെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ധനികന്മാരാകുവാൻ നാം ആഗ്രഹിക്കും തോറും നമുക്ക് എന്തുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദിവ്യാഗ്രഹം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണമെന്നാണ് ഈ വാക്യങ്ങളിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തോട് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, വിശ്വസ്തരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് കഴിക്കാനും കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് അതിൽ തൃപ്തരായിരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്കറിയാം, നാം എല്ലാവരും ബലഹീനരായ മനുഷ്യരാണ് അല്ലേ. നാം ഇതൊക്കെയും പറയുമ്പോഴും നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മൾ കടക്കിണിയിൽ വീഴാറുണ്ട്. ചിലപ്പോൾ നമുക്ക് സമ്പത്തിനോടുള്ള ഒരു അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴെങ്കിലും, അതായത് ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്താണ് എനിക്ക് സന്തോഷിക്കാമായിരുന്നു, ഒത്തിരിയൊന്നും വേണ്ട, ഒരു 10 ലക്ഷം അടിച്ചാലും മതി, അല്ലെങ്കിൽ അവനവൻ്റെ കടം എത്രയാണോ അത് വീട്ടാനുള്ള ലോട്ടറിയെങ്കിലും അടിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇനി നമ്മൾ തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ പോലും ദൈവത്തോട് വിശ്വസ്തരായിരുന്നവരൊക്കെയും എന്തുണ്ടായിരുന്നു, അധികം സമ്പന്നരായിരുന്നു അല്ലേ. അബ്രഹാമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, യാക്കോബിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇയ്യോബിനെ നോക്കുകയാണെങ്കിൽ, ഇവർക്കൊക്കെയും എങ്ങനെയുള്ളവരായിരുന്നു, അവരൊക്കെയും അതിസമ്പന്നരായിരുന്നു അല്ലേ. പക്ഷെ അവരെന്തായിരുന്നു, ദൈവത്തോട് അവരത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതോ പണം സമ്പാദിക്കുന്നതോ ഒന്നും എന്താണ് തെറ്റല്ല. മറിച്ച് നമ്മളുടെ അത്യാഗ്രഹത്തിന് വേണ്ടി, അതായത് നമുക്ക് ഉള്ളതിൽ നിന്നും വീണ്ടും 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 ഉണ്ടാക്കണം, അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും വേണ്ടില്ല, അത് വീണ്ടും ഉണ്ടാക്കണം. എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം, അവരെ പോലെ എനിക്ക് വസ്ത്രം വേണം, അവരെ പോലെ എനിക്ക് ഭക്ഷണം കഴിക്കണം, അവരെ പോലെ എനിക്ക് കാറി നടക്കണം, അവരെ പോലെ എനിക്ക് പല സ്ഥലങ്ങളിലും ടൂർ പോകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ, അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പയ്യെ പയ്യെ ഈ പണത്തിനോടുള്ള ആർത്തി നമ്മളെ പല തെറ്റുകളിലേക്ക് പല തെറ്റുകളും ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഈ തെറ്റുകൾ ചെയ്യാനുള്ള ഈ പ്രേരണ പയ്യെ പയ്യെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മത്തായി 6:24 ഇപ്രകാരം പറയുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും എന്തില്ല, കഴിയുന്നതല്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് മത്തായി 6:24 പറയുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ  2:15 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, 1 യോഹന്നാൻ 2:15 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് എന്നവിടെ പറയുന്നു. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് അവിടെ പറയുന്നു. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യും, അകന്നു പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സഭാപ്രസംഗി നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഒരുത്തൻ പണം എത്ര സമ്പാദിച്ചിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, മതി വരുന്നില്ല. എന്നാൽ അവന് മക്കളില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല, എങ്കിലും അവൻ്റെ അത്യാർത്ഥി എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ധനം അല്ലെങ്കിൽ പണം എത്ര കിട്ടിയാലും എന്ത് ചെയ്യത്തില്ല, മതിയാവത്തില്ല. ഭക്ഷണം നമ്മൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വയറും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും മതി എന്ന് പറയും അല്ലേ. അതുപോലെ വസ്ത്രമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അലമാരയിൽ വെക്കുന്നതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ പറയുമായിരിക്കും മതി മതി എന്ന് പറയുമായിരിക്കും. എന്നാൽ ഈ പണം എന്നുള്ളത് അത് എത്ര നമ്മളിലേക്ക് വന്നാലും നമ്മൾ മതി എന്ന് പറയാത്തൊരു സാധനമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ പണത്തിനോടുള്ള ആർത്തി കൂടുന്തോറും നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദശാംശങ്ങളും സ്തോത്ര കാഴ്ചകളും ഒക്കെ കൊണ്ടുവരുന്നത് ഒരു പ്രയോജനരഹിതമായ കാര്യങ്ങളാണ് എന്ന് നാം വിചാരിക്കുവാനായിട്ട് തുടങ്ങും. കാരണം നമുക്ക് പണത്തിനോടുള്ള ആർത്തി നമുക്ക് കൂടുന്തോറും അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പകരം അത് കൂടുതൽ കൂടുതൽ നമ്മൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളതിൽ നിന്നും കൈയിട്ട് വാരുവാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ സങ്കീർത്തനം 50-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിനകത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ 14-15 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു പ്രതിഫലത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്ത് ചെയ്യാനാണ് പറയുന്നത്? ദൈവത്തിന് നാം എന്ത് ചെയ്യുക? സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് അവനെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിന്നെ വിടുവിക്കുകയും നീ അവനെ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടെ പറയുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ കടത്തിൽ നമ്മൾ പെട്ടുപോയി, ഇനി കടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ 22:7 ഇപ്രകാരം പറയുന്നു, നമ്മുടെ മനഃപാഠവാക്യം തന്നെയാണ്: ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാം ആരോടെങ്കിലും കടം വാങ്ങിയാൽ നാം അവർക്ക് എന്ത് ചെയ്യുന്നു? അടിമകളായിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. അതായത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം എന്നുള്ളത് എന്ത് ചെയ്യുന്നു? നമ്മൾ കടം മേടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നമുക്ക് പിന്നെന്താണ്, നമ്മൾ പിന്നെ ഇങ്ങനെ എന്താണ്, ഒരു പാത്രത്തിൽ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചാൽ എങ്ങനെയായിരിക്കും ആ അവസ്ഥയായിരിക്കും നമുക്ക്. കാരണം ഇതെങ്ങനെ വീട്ടിൽ തീർക്കും? ഈ ഉരുകി 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 നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശിഷ്ടകാലം നമ്മൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിക്കത്തില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ ചെലുത്തുവാനോ നമുക്ക് നമ്മുടെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല എന്ന് നമുക്ക് കാണാം. ഇനി ഈ കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എത്ര ബുദ്ധിമുട്ടിലൂടെ നമ്മൾ പോയാലും എത്ര ക്ലേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവത്തിന് കൊടുക്കാനുള്ളത് എന്ത് ചെയ്യാണ്? ദൈവത്തിന് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതായത് നമ്മുടെ ദശാംശം, നമ്മുടെ നേർച്ചകളെയൊക്കെ എന്ത് ചെയ്യാണ്? ദൈവത്തിന് മാറ്റി വയ്ക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്, വിധവ എന്ത് ചെയ്തു? തനിക്കുള്ള സകല സമ്പാദ്യത്തിൽ നിന്നും അവൾ എന്ത് ചെയ്തു? തൻ്റെ ദേവാലയത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് അവളൊരു പങ്ക് കൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവൾ വിധവയാണ്, ദരിദ്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നു? കർത്താവായ യേശുക്രിസ്തു നോക്കുന്നതായിട്ട്, അതിനെ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? അപ്പം നമ്മൾ എന്ത് എത്രമാത്രം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതല്ല, കൊടുക്കുവാനുള്ള നമ്മുടെ മനസ്സ്, അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടി ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണമെന്ന് നാം ഇവിടെ കാണുന്നു. രണ്ടാമതായിട്ട്, നാം കടക്കണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നമ്മളൊരു പുതിയ കടം നമ്മൾ മേടിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ നമുക്ക് കടമുണ്ട്, എന്നാൽ ഇനി ഒരു പുതിയ കടത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. മൂന്നാമതായിട്ട്, നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, ഇനി നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ കയ്യിലുള്ള ധനം നമ്മൾ ദുർവിനിയോഗം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുക. ഇനി നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ മിതവ്യയം ചെയ്ത് ആ മിച്ചം വരുന്ന പണം നമ്മുടെ കടം വീട്ടുവാനായിട്ട് ഉപയോഗിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക മാത്രമല്ല, നമ്മളത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എബ്രായർ 13:5 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, അതായത് 1 തിമോത്തിയോസ് 6 പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും എബ്രായർ 13:5 പറയുന്നത്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നാം പഠിച്ചാൽ നാം എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള കടക്കണിയിലൊന്നും വീഴുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത്, നമുക്കറിയാം പലരും നമ്മളെ ജാമ്യം നിൽക്കുവാനായിട്ട് സമീപിക്കാറുണ്ട്, അല്ലേ? ഞാനൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണ്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ജാമ്യം നിൽക്കുവാനായിട്ട്. ചിലപ്പോൾ ഈ വരുന്നത് നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഭാവിശ്വാസികളായിരിക്കാം ഈ ജാമ്യം എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ചിലർ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളൊരു സമ്പാദ്യ പദ്ധതി ചേർന്നു, ഞങ്ങൾ ഇത്ര രൂപ അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് അതിനകത്ത് പൈസ നിക്ഷേപിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ മറ്റാളുകളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിക്ഷേപം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അപ്പം നിങ്ങളും ഇതിനകത്ത് ചേരുക, നിങ്ങൾ ഒറ്റ പ്രാവശ്യം പൈസ മുടക്കിയാൽ മതി, ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും, അനേകം ആൾക്കാരെ എളുപ്പത്തിൽ സമ്പന്നരാകാനുള്ള
പല ഉപാധികളുമായിട്ട് നമ്മളെ അനേകർ സമീപിക്കും. അപ്പം ഇത്തരക്കാരോട് നാം എങ്ങനെയുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സദൃശ്യവാക്യങ്ങൾ 6:1-5 നമ്മൾ വായിക്കും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ അടുത്ത് ആരെങ്കിലും ജാമ്യ അപേക്ഷയുമായിട്ട് വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ സഹവിശ്വാസികളായിക്കോട്ടെ, ആരെങ്കിലും ജാമ്യ അപേക്ഷയുമായിട്ട് വന്നാൽ നാം എന്ത് ചെയ്യാൻ പാടില്ല, ആ ജാമ്യ വ്യവസ്ഥയിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുവാൻ പാടില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നമുക്ക് കൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ, അവർക്ക് കുറച്ച് തുക കൊടുത്ത് അവരെ നമുക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് തിരിച്ച് തരണം എന്നുള്ള വ്യവസ്ഥകളോടെ നമുക്ക് അവർക്ക് പണം കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആർക്കും വേണ്ടി നാം ജാമ്യം നിൽക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതായത് ഇപ്രകാരമാണ് പറയുന്നത്, ഒരു മാൻ എങ്ങനെ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക എന്നാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. അതായത് ഒരു മാൻ അവനെ നായാട്ടുകാരൻ അവനെ എന്ത് ചെയ്യും, കൊല്ലും. പക്ഷിയാണെങ്കിലും വേട്ടക്കാരൻ്റെ അമ്പ ചെയ്താലും എന്ത് സംഭവിക്കും, അത് മരണപ്പെടും. അപ്പം ഈ ഇതിൽ നിന്നും നമ്മൾ മരണത്തിൽ നിന്ന് എന്ന പോലെ എന്ത് ചെയ്യാൻ എന്നാണ് പറയുന്നത്, ഈ കടത്തിൽ നിന്ന്, ഈ ജാമ്യ, നമ്മൾ അന്യർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വേഗത്തിൽ സമ്പന്നരാകുവാനുള്ള ഈ പദ്ധതികളെല്ലാം തന്നെ എന്താണ്, വലിയ കടക്കെണികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം പലരിൽ നിന്നും കടം വാങ്ങിയായിരിക്കും ഇതിലേക്ക് നിക്ഷേപിക്കുന്നത്. നമുക്ക് പരിചയമുള്ള പലരെയും നമ്മൾ ഇതിലേക്ക് ചേർക്കും. എന്നാൽ മിക്കപ്പോഴും എന്താണ് സംഭവിക്കുക, നമ്മൾ ഈ കൊടുത്ത നിക്ഷേപങ്ങളുമായിട്ട് അവരും മുങ്ങും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വലിയ കടക്കെണിയിലായിത്തീരും. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ആരാണ്, മലയാളികളാണ്. എന്തിൻ്റെ പേരിലാണ്? പെട്ടെന്ന് സമ്പന്നരാകാനുള്ള, അത് നമ്മുടെ അത്യാഗ്രഹം മൂലം, നമ്മുടെ സ്വാർത്ഥത മൂലമാണ് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സദൃശ്യവാക്യങ്ങൾ 28:8, അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. അതായത് വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക കെണികളിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്താണ്, നമ്മൾ കടം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അനേകരും എന്ത് ചെയ്തിട്ടുണ്ട്, കടക്കെണിയിൽ പെട്ടുപോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അനേകം ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് വിധവയുടെ 2 മക്കളെ കടത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ആ കടക്കാരൻ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനോടനുബന്ധം അപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ്, ഈ കടം മേടിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് നിത്യവൃത്തിക്കുള്ള വകയില്ലാത്തത് കൊണ്ടാണ് അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടിരുന്നത്, കടം വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കടം എന്നുള്ളത് അന്നത്തെ ഇസ്രായേലിലും നിലനിന്നിരുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഒരു നിയമം തന്നെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആവർത്തന പുസ്തകം 15:15, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, 7 ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം എന്ന് പറയുന്നു. കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം. കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇസ്രായേലിലും എന്താണ് ഈ കടം എന്നുള്ളതൊരു സാർവത്രിക പ്രശ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിമോചനം എന്ന ഈ ഒരു പദ്ധതി തന്നെ ദൈവം അവർക്ക് വേണ്ടി ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അവർക്ക് വീട്ടുവാനുള്ള അവസരം നമ്മൾ കൊടുക്കുക, നമ്മളതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല 7-8 ആണ്ട് കൂടുമ്പോൾ അവൻ എന്താണ് അവന് മേടിച്ചിരിക്കുന്ന ഈ കടം അവൻ എന്ത് ചെയ്യണം, ഇളച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ നീ നിൻ്റെ സഹോദരനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഈ വാക്യങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നാം എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്,
കടക്കിണിയിൽ വീണു പോകാൻ പാടില്ല എന്നാണ് ഈ വാക്യങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് പറയുന്നത്. ഇനി ആരെങ്കിലും കടക്കിണിയിൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തായാലും വീണുപോയി, ഇനി അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടുവാനായിട്ട് സാധിക്കും, നമ്മളെങ്ങനെ നമ്മൾ മിതവ്യയം നമ്മളെങ്ങനെ സ്വീകരിക്കും, ഇനി നമ്മൾ തുടർന്ന് വീണ്ടും കടങ്ങൾ വാങ്ങുകയില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുക, ഇത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പരിവർത്തനം ഉണ്ടാക്കുക, ഒരു വ്യത്യാസം ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങൾക്കും. അതായത് സാമ്പത്തികമായ എല്ലാ മേഖലകളിലും നമ്മൾ എന്തുണ്ടാക്കുക, ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ഇന്ന് നമുക്ക് എന്താണ്, നമ്മൾ മക്കളറിയാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറയാറുണ്ട് പണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പണ്ട് ഒത്തിരി പാട്ടിന് കിടന്നിട്ടുണ്ട്, അതെൻ്റെ മക്കൾക്ക് വരല്, അവർ സന്തോഷിക്കട്ടെ, അവരിഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, അവർ നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കട്ടെ, അവർ കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകട്ടെ, കാരണം ഇതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് സാധിച്ചിട്ടില്ല, അന്ന് എനിക്ക് പൈസ ഇല്ലായിരുന്നു, എന്നാൽ ഇന്നിപ്പം നമുക്ക് കുറച്ച് വരുമാനമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് വെച്ച് അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് പല മാതാപിതാക്കളും ഇങ്ങനെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളും പലപ്പോഴും അത് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഈ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നാം അവരെ എന്ത് ചെയ്യുകയാണ്, ഒരു വിദ്യാസ്വർഗത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ അവരെ അനുവദിക്കുകയാണ്. കാരണം അവർക്കില്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് ചിലവാക്കിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇത്ര വരുമാനമേ ഉള്ളൂ എന്ന് നമുക്കറിയാം, എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊരിക്കലും മനസ്സിലാക്കുന്നില്ല. അവരിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, എന്നാൽ അവർ വളർന്നു വരുന്തോറും എന്ത് ചെയ്യുന്നു, 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും ബൈക്കുകളും 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും കാറുകളും ഒക്കെ എന്ത് ചെയ്യും, അവരെ ചോദിക്കും. അവർക്ക് കോളേജിൽ പോകാൻ ദിവസവും മാറി മാറി ഇടുവാനുള്ള വസ്ത്രം അവർക്ക് വേണമെന്ന് അവർ ശാഠ്യം പിടിക്കും. അവർക്ക് വില കൂടിയ ഫോണ് വേണമെന്ന് അവർ ശാഠ്യം പിടിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും അവരെന്ത് ചെയ്യും, ശാഠ്യം പിടിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ലാതെ നമുക്ക് അവരെ എന്ത് ചെയ്യും, നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാതാപിതാക്കളെ കൊണ്ടെത്തിക്കുന്ന മക്കൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മക്കളുടെ കുഴപ്പമല്ല, ആരുടെ കുഴപ്പമാണ്, മാതാപിതാക്കളുടെ കുഴപ്പമാണ്. നാം നമ്മുടെ മക്കളുമായിട്ട് അവർ ചെറുതായിരിക്കുമ്പോഴേ നാം എന്ത് ചെയ്യുക, അവരോട് ഒരുമിച്ചിരുന്ന് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുക, നമ്മുടെ വരുമാനം എത്രയുണ്ട്, നമ്മൾ എത്ര വരുമാനത്തിലാണ് ജീവിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ആ വരുമാന പരിധിക്കുള്ളിൽ ജീവിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവനവൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിക്കുവാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ അവരെന്ത് ചെയ്യും, ചീത്ത കൂട്ടുകെട്ടുകളിലും മറ്റ് മദ്യപാനത്തിലും അങ്ങനെ മറ്റ് പല കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും. കാരണം അവർക്ക് മാതാപിതാക്കൾക്ക് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക്, ധാരാളിത്തത്തിൽ വളരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ഈ തിരുവചനം പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി സിസ്റ്റർ വൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ കടം എന്നുള്ളത് ഒരു വസൂരി പോലെ നാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വസൂരി വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കടത്തെയും എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉള്ള കഞ്ഞിയും പയറും ഒക്കെ കുടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മളിന്ന് ജീവിക്കുന്ന ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് എന്തിനോടാണ്, ഭക്ഷണത്തോടാണ് അല്ലേ. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്തടുത്തടുത്താണ് ഹോട്ടലിൽ ഇരിക്കുന്നത്, ചുമ്മാണ് അവരത് കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ല അവർക്ക് ചിലവുള്ളത് കൊണ്ടാണ് അല്ലേ. കാരണം അത്രയ്ക്ക് ഭക്ഷണത്തിനോടുള്ള ആ അത്യാർത്തി എന്ത് ചെയ്യുന്നു, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. നോഹയുടെ കാലം പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, തിന്നും കുടിച്ചും ഇങ്ങനെ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരടുക്കും ചിട്ടയും ഉണ്ടാവണമെങ്കിൽ, സാമ്പത്തികമായിട്ട് നമുക്കൊരടുക്കും ചിട്ടയും ഉണ്ടാവണമെങ്കിൽ നാം എന്ത് ചെയ്യുക, നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുക, കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ശീലിക്കുക, മിതവ്യയം ശീലിക്കുക, ഇനി വീണ്ടും നമ്മൾ പുതിയ കടങ്ങളിലേക്ക് പോവുകയില്ല എന്ന് തീരുമാനമെടുക്കുക, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന തുക വെച്ച് നമ്മുടെ നമുക്ക് എന്താണ്, നമുക്ക് കടമുണ്ടെങ്കിൽ അത് പയ്യെ പയ്യെ വീട്ടി തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ പാഠം കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ കടക്കെണിയിലായിരിക്കുകയില്ല, എന്നാൽ നമുക്കറിയാവുന്ന അനേകരെന്തുണ്ട് ഇപ്പോഴും കടക്കെണിയിലായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഭാംഗങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അങ്ങനെ പലരും കടക്കെണിയിലായിട്ടുണ്ടാവും. അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും അവരത് പ്രാവർത്തികമാക്കട്ടെ. അപ്പോൾ നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ കഴിയും, നമ്മൾ
സത്യസന്ധമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കും. ദ്രവ്യാഗ്രഹമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കും. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന് എന്താണ് ഇഷ്ടം, ഈ ലോകത്തിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് അന്വേഷിച്ച് കണ്ടെത്തുവാനും നമ്മൾ ശ്രമിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേറതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവവിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൂതരുമായി മേഘത്തേറി എൻ പ്രിയ രക്ഷകനെ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർ കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ.